കർത്താവിൻ്റെ തിരുസന്നിധിയിൽ തിരുവചനവുമായിട്ട് വീണ്ടും അടുത്തു വരുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും ഈ ദൈവവചന ധ്യാനം നിങ്ങൾക്ക് നല്ലതായിരിക്കും, ഗുണകരമായിരിക്കും, അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ഇത് കേൾക്കാൻ മാത്രം പോരാ, ഷെയർ ചെയ്യണം. എന്താ ഷെയർ ചെയ്യാത്തത്? 300 പേർക്ക് വരെ ഷെയർ ചെയ്യുന്നവർ എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് 100 പേർക്ക് ചെയ്യാൻ മേലേ വേണ്ട, 2 പ്രാവശ്യം 5 പേർക്ക് വെച്ചയക്കാം അല്ലെ? അങ്ങനെയല്ലേ? അത് കൂടുതലിപ്പം ഉണ്ടോന്നറിയില്ല. അങ്ങനെ അയച്ചാൽ 10 പേർക്ക് പെട്ടെന്ന് കിട്ടും. 10 പേർക്ക് വെച്ച് നിങ്ങൾ 1000 പേര് അയച്ചാൽ എത്ര പേർക്കായി? അപ്പൊ അതുകൊണ്ട് ഷെയർ ചെയ്യണേ. ഇന്നത്തെ വിഷയം സ്പിരിച്വൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ മെന്റൽ കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ രക്തത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനോട് ബന്ധപ്പെട്ടാണ് ഇതൊക്കെ പറയുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് പ്രതിസന്ധിയിലാവും. അങ്ങനെ ആള് മരിച്ചു പോവുകയോ ഒക്കെ ചെയ്യും. ആത്മീയത്തിലും ഇതുണ്ട് എന്ന് പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ബൈബിളിൽ ഇങ്ങനെയാണ്, അവരുടെ ഹൃദയത്തിൽ സത്യമില്ല, ഞാൻ അങ്ങയുടെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കും. മറ്റൊരു തർജ്ജിമ, അവരുടെ ഹൃദയം വികാരരഹിതവും കഠിനവുമായിരിക്കും. ഇംഗ്ലീഷിൽ ദേർ അൺഫീലിംഗ് ഹാർട്ട്സ് ആർ ഹാർഡ് ആൻഡ് സ്റ്റബേർഡ് ബട്ട് ഐ ടേക്ക് ഡിലൈറ്റ് ഇൻ യുവർ ലോ. ഈ ഭക്തൻ ദാവീദാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ചുറ്റുമുള്ള, അദ്ദേഹം ഒരു രാജാവും പല നിലയിൽ സമൂഹത്തിൽ ബന്ധങ്ങളുള്ള മനുഷ്യനാണ്. അദ്ദേഹം ബന്ധപ്പെടുന്ന ആളുകളിൽ ഒരു പറ്റം ആളുകൾ സ്റ്റബേൺ ഹാർട്ടാണ്, കഠിന ഹൃദയരാണ്, ദുഷ്ട മനുഷ്യരാണ്, നിർവികാരികളാണ്. അതാണ് ഇംഗ്ലീഷിൽ വായിച്ചത്. Their unfeeling hearts are hard and stubborn. അവരുടെ ഹൃദയം വികാരരഹിതവും കഠിനവുമായി. അങ്ങനെയുള്ള മനുഷ്യരല്ലേ ഇപ്പോൾ നമ്മുടെ ഈ വാർത്തകളിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്? അന്തിചർച്ചയിൽ അലച്ചുപോകുന്നവർ, അൺഫീലിംഗ് ഹാർട്ട് ഉള്ളവരാണ്, കഠിന ഹൃദയരാണ്, സ്റ്റബേൺ ഹാർട്ട്, നിർവികാരികൾ. മറ്റൊരാൾ മരിക്കുമ്പോൾ, മറ്റൊരാൾ കൊല്ലപ്പെടുമ്പോൾ ഒന്നും തോന്നാത്ത ആളുകൾ. ഉറുമ്പിനെ കൊല്ലുന്നത് പോലെ, കൊതുകിനെ കൊല്ലുന്നത് പോലെ പോലും ഫീലിംഗ് ഇല്ലാത്ത മനുഷ്യർ. ഇന്നത്തെ സാമൂഹ്യ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണെന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫീലിംഗ് ഇല്ലാത്ത മനുഷ്യർ. ഇതിന്റെ മുകളിലത്തെ വാക്യം നമ്മൾ ചിന്തിച്ചത് അഹങ്കാരികൾ എന്നെ കുറിച്ച് നോണ പറഞ്ഞുണ്ടാക്കി, പക്ഷെ ഞാൻ ദൈവജനത്തിൽ ആശ്രയിക്കുന്നു. അവിടെ നമ്മൾ ഫീലിങ്ങിന് അടിമപ്പെടരുതെന്നൊരാശയമുണ്ട്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഫീലിംഗ് ഇല്ലാത്തൊരു സമൂഹം, MDMA തുടങ്ങിയുള്ള മാരക മയക്കുമരുന്ന് വിഷങ്ങൾ കോടിക്കണക്കിന് രൂപയുടേത് കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നു.
ഇത് സേവിക്കുന്ന ചെറുപ്പക്കാർ സ്റ്റബേൺ ഹാർട്ടാണ്, കഠിന ഹൃദയരാണ്, നിർവികാരികളാണ്. ഒരു കത്തിയെടുത്തിട്ട് സ്വന്തം ശരീരത്തെ മുറിക്കുകയാണ്. അങ്ങനെ മുറിച്ച ആളുകളെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന് പുറത്തൊരു മീറ്റിങ്ങിന് പോയപ്പോൾ കണ്ടു. അത് ഒരു തരം അശുദ്ധാത്മ ബാധയായിരുന്നു, മയക്ക് വരുന്നതല്ല. ഫോൺ വിളിച്ചിട്ട് പാസ്റ്ററെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വരണം, പക്ഷെ വന്നാൽ നിങ്ങൾ തിരിച്ചു പോകാൻ സാധ്യത കുറവാണ്. വെറുതെ അങ്ങ് പറഞ്ഞ് വേള ഉണ്ടാക്കുക. അദ്ദേഹം വേറൊരാളെയും കൂട്ടി അവിടെ ചെന്നപ്പോൾ ഒരു കത്തി എടുത്തിട്ട് കൈ ഇങ്ങനെ മുറിക്കുക, കപ്പയും വാഴക്കയൊക്കെ മുറിക്കുന്ന പോലെ. എല്ലാവരുടെ കൂടി പിടിച്ചവിടെ ഇരുത്തിയിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ആഴ് താഴെ വീണു. അയാളിൽ നിന്നൊരു ബാധ ഇറങ്ങിപ്പോയി. അയാളിൽ നിന്നൊരു നല്ല വിശ്വാസിയാണ്. ഇതൊക്കെ സാധാരണ ബുദ്ധിമാന്മാർ വിശ്വസിക്കത്തില്ല, ഇതൊരു ആത്മീയ വിഷയമാണ്. യേശു ക്രിസ്തു അങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പോസ്തലന്മാർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വലിയ വേദശാസ്ത്രികൾക്ക് ഇതൊന്നും അറിയില്ല, അവരിതൊട്ട് അംഗീകരിക്കത്തുമില്ല, അംഗീകരിക്കണോ നിർബന്ധവുമില്ല. അപ്പോൾ കഠിന ഹൃദയരും വികാരമില്ലാത്തവരുമായ ആളുകൾ ദാവീദിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ദാവീദ് എന്ത് ചെയ്തു? ഞാൻ നിന്റെ പ്രമാണത്തിൽ രസിക്കുന്നു. അവർക്ക് വികാരമില്ല, പക്ഷെ എനിക്ക് നിന്റെ വചനത്തിൽ വലിയ വികാരമുണ്ട്. നാം ജീവിക്കുന്ന സമൂഹത്തിൽ കൊഴുപ്പ് പോലെ ഹൃദയം അടിഞ്ഞുകൂടിയിരിക്കുക, അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുക, കൊളസ്ട്രോൾ കയറി അണ്ടഞ്ഞിരിക്കുക. അവർക്കാരോടും സ്നേഹമില്ല, കരുണയില്ല, കഠിന ഹൃദയനായിരിക്കുന്നു, സ്റ്റബേൺ ഹാർട്ട്. ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതിൻ്റെ നടുവിൽ ഈ കൊളസ്ട്രോൾ ഉരുകിപ്പോകാൻ പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ എന്നാണ് എൻ്റെ അപേക്ഷ. സ്തോത്രം. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സമൂഹത്തിൽ നിർവികാരികൾ, കഠിന ഹൃദയർ വർദ്ധിച്ചു വരുന്നു. ദൈവമേ, കരുണ കാണിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ